അടുത്തിടെയാണ് നിർമ്മാതാവും മാധ്യമപ്രവർത്തകയുമായ സുപ്രിയ മേനോന്റെ പിതാവ് മനമ്പറക്കാട്ട് വീട്ടിൽ വിജയകുമാർ മേനോൻ അന്തരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു പാലക്കാട് സ്വദേശിയാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളായിരുന്നു മരണകാരണം ഒപ്പം ക്യാൻസർ രോഗവും അദ്ദേഹത്തെ അലട്ടിയിരുന്നു സുപ്രിയ ഏക മകളാണ് അച്ഛനെ ചുറ്റിപ്പറ്റിയും അച്ഛൻ്റെ നിഴൽ പറ്റിയുമായിരുന്നു സുപ്രിയയുടെ വളർച്ച അച്ഛനെ നഷ്ടമായിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് സുപ്രിയ മേനോൻ ക്യാൻസർ സ്ഥിരീകരിച്ച ശേഷം അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ചികിത്സാ കാര്യങ്ങൾക്കായി പോയിരുന്നത് സുപ്രിയ ആയിരുന്നു അച്ഛനൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളും കുറിപ്പും പങ്കുവച്ചുകൊണ്ടാണ് അച്ഛൻ്റെ മരണത്തോടെ സംഭവിച്ച വിടവിനെക്കുറിച്ച് സുപ്രിയ സംസാരിച്ചത് തനിക്കെന്നപോലെ തന്നെ മകൾ അല്ലിക്കും അച്ഛനെന്നും കൂട്ടായിരുന്നുവെന്നും അല്ലിയുടെ ജനനുശേഷം അദ്ദേഹത്തിൻ്റെ ലോകം അവളെ ചുറ്റിപ്പറ്റിയായിരുന്നുവെന്നും സുപ്രിയ കുറിച്ചു കഴിഞ്ഞ ഞായറാഴ്ച അതായത് നവംബർ പതിനാലിന് എനിക്കെന്റെ ഹൃദയത്തിന്റെ ഒരു വലിയ ഭാഗം നഷ്ടപ്പെട്ടു എൻ്റെ ഡാഡി പതിമൂന്ന് മാസത്തിലേറെയായി ക്യാൻസറിനോട് പോരാടി ജീവിതത്തോട് വിട പറഞ്ഞു എൻ്റെ അച്ഛനായിരുന്നു എൻ്റെ അല്ല ഞാൻ ഏക മകളാണെങ്കിലും ഞാൻ ജീവിക്കാൻ തിരഞ്ഞെടുത്ത തൊഴിലോ നഗരമോ അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുത്ത പുരുഷനോ എന്നിവയിലൊന്നും അച്ഛൻ്റെ സംരക്ഷിത സ്വഭാവം എൻ്റെ സ്വപ്നങ്ങളുടെ വഴിയിൽ വരാൻ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചില്ല എന്നെ എപ്പോഴും പിന്തുണയ്ക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയും ചെയ്തില്ല ഞാൻ തളർന്നപ്പോഴും പരാജയപ്പെട്ടപ്പോഴും സഹായിക്കാൻ എപ്പോഴും നിഴലായി കൂടെ നിന്നു എൻ്റെ സത്യസന്ധത നേരെ സംസാരിക്കാനുള്ള എൻ്റെ കഴിവ് എൻ്റെ ശക്തി എന്നിങ്ങനെ എനിക്ക് അംഗീകാരം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പാരമ്പര്യമായി ലഭിച്ചതാണ് പിന്നെ എന്നെ ഞാനെന്ന നിലയിൽ ആളാകാൻ പഠിപ്പിച്ചതിനു ശേഷം അദ്ദേഹം എൻ്റെ മകൾ അല്ലിക്കും അതുതന്നെ ചെയ്തു അവൾ ജനിച്ച ദിവസം മുതൽ ഡാഡി അവളുടെ ഒപ്പം കുതിച്ചു എൻ്റെ അമ്മയോടൊപ്പം അവളുടെ സ്ഥിരം കൂട്ടുകാരനായിരുന്നു എങ്ങനെ നടക്കണമെന്ന് പഠിപ്പിച്ചു കളിസ്ഥലങ്ങളിൽ കളിക്കാൻ അവളെ ഇറക്കി സ്കൂളിലും സംഗീത ക്ലാസ്സുകളിലും അവളെ കൂട്ടിക്കൊണ്ടുപോയും തിരികെ കൊണ്ടുവന്നും അവളുടെ ഡാഡി കൂടിയായി അദ്ദേഹത്തിൻ്റെ ലോകം അല്ലിയെ ചുറ്റിപ്പറ്റിയായിരുന്നു അച്ഛനെ ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമുള്ള കഴിഞ്ഞ പതിമൂന്ന് മാസങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ സമയമായിരുന്നു ഒരു വശത്ത് മിക്ക ആളുകളുടെയും മുന്നിൽ എല്ലാം ശരിയാണെന്ന് നടിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുമ്പോൾ രോഗത്തിൻ്റെ തീവ്രത അറിഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന വിനാശത്തെ മുൻകൂട്ടി കണ്ട് സ്വകാര്യ ദുഃഖവുമായി ഞാൻ പോരാടുകയായിരുന്നു ക്യാൻസർ മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം ഞാൻ ആശുപത്രികളിലും പുറത്തും ചിലവഴിച്ചത് എൻ്റെ അച്ഛൻ്റെ കൈപിടിച്ചാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് ഈ പാത ഒരു പരിധിവരെ താങ്ങാനാവുന്നതാക്കി അമ്മാവന്മാരും അമ്മായിമാരും ചുറ്റും കൂടി ചില സുഹൃത്തുക്കൾ ദിവസവും വിളിച്ചു ചിലർ എന്നോടൊപ്പം ആശുപത്രിയിലേക്ക് വരാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ ഏറ്റവും വലിയ ജീവിത നൗക എന്നിലേക്ക് എത്തിച്ചത് മെഡിക്കൽ പ്രൊഫഷണലുകളാണ് എൻ്റെ അച്ഛനെ പരിചരിച്ചതിന് ലക്ഷോറിലെയും അമൃത ഹോസ്പിറ്റലിലെയും ജീവനക്കാർക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സുപ്രിയ തന്നെയാണ് അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അച്ഛന്റെ മരണത്തോടെ സുപ്രിയയ്ക്ക് എല്ലാ കാര്യങ്ങളിലും പിന്തുണയായിരുന്ന വ്യക്തിയെ കൂടിയാണ് അഷ്ടമായിരിക്കുന്നത് മകളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്നും സഞ്ചരിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം വിവാഹത്തിന് മുൻപ് ഏറെ നാൾ മാധ്യമ പ്രവർത്തനവുമായി മുംബൈയിലായിരുന്നു സുപ്രിയ പൃഥ്വിരാജിനെ വിവാഹം ചെയ്ത ശേഷമാണ് കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയത് ഇപ്പോൾ സിനിമാ നിർമ്മാണത്തിൽ സജീവമാണ് സുപ്രിയ മേനോൻ